അത്തഹിയാത്തിൽ വിരലെടുക്കുന്നത് ജെ സി ബി കൊണ്ട് ഈ മൂക്കുതല പള്ളി മാന്തിയതുപോലെ എന്ന് സുല്ലമി പ്രസംഗിച്ചാലും അതല്ല, അത് വേറെ നിലക്ക് ഇത് ശൈത്താന വിളിക്കലാണെന്നോ അല്ലെങ്കിൽ പ്രമാണവിരുദ്ധമാണെന്നോ ഇനി സുല്ലമിയല്ല ഫാറൂഖി പ്രസംഗിച്ചാലും, അള്ളാഹുവിന്റെ നിയമത്തുള്ളവൻ പ്രസംഗിച്ചാലും നിയമത്തില്ലാത്തവൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും ശരി, അത് പ്രമാണത്തെ വിഖരിക്കലാണ്. അതുപോലെ നോക്കൂ, താടി വെച്ചവൻ ജമാഅത്തുകാരൻ താടിയെ പരിഹസിച്ചാൽ, ബ്ലേഡ് തൊടാത്ത നീണ്ടു പറക്കുന്ന താടിയെന്ന് ജമാഅത്തുകാരൻ പരിഹസിച്ചാലും ശരി, ആ നീണ്ടു വളർന്നു പോകുന്ന താടി അത് ഇസ്ലാമിന്റെ പരിധിവിടലാണ്, തജാവുസുൽ ഹദ്ദാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ, ഏവൻ പറഞ്ഞാലും അത് പ്രമാണവിരുദ്ധമാണ്. ആളെയല്ല നമ്മൾ നോക്കേണ്ടത്, തെളിവാണ് നോക്കേണ്ടത്, പ്രമാണം നോക്കണം. നോക്കൂ, താടി പഠിക്കൽ ഹറാമല്ല എന്ന് ആര് ഫത്വ കൊടുത്താലും ശരി, അത് ഏത് മാസികയിൽ വന്നാലും ശരി, ഏത് വാരികയിൽ വന്നാലും ശരി, നമുക്ക് നമ്മൾ പരിശോധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വടിച്ചതായോ, താടി വടിക്കാം അത് ഹറാം വാടി വെക്കൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞതായി ലോകത്ത് ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ, വേറെ ആരെങ്കിലും പറഞ്ഞു പോട്ടെ, ലോകത്തേതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞത് ഉദ്ധരിക്കാൻ സാധിക്കുമോ? എന്നിട്ട് താടി വെക്കാമോ നിർബന്ധമാണ് എന്ന് ചോദിക്കുന്നതിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അഭിപ്രായ വ്യത്യാസമുള്ളതിൽ പ്രമാണയോഗ്യമായി എന്തുണ്ട് എന്ന് സമർത്ഥിക്കണം.